ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചങ്ങായി വ്ളോഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ഗണിതം യൂണിറ്റ് ഫോർ കൂട്ടുകൂടാം യൂണിറ്റ് ഫോർ കൂട്ടുകൂടാം അതിൽ നമ്മൾ ഒരു വീഡിയോ നിന്റെ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് സ്റ്റാൾ രണ്ട് പേജ് നമ്പർ ഫോർട്ടി തുണിക്കട ടയിൽ കുറെ വസ്ത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് അതിന്റെ പ്രൈസും അതിലെഴുതി തൂക്കിയിട്ടുണ്ട് അതിന്റെ വിലയും അതിലെഴുതി തൂക്കിയിട്ടുണ്ട് ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ രണ്ട് വസ്ത്രങ്ങൾ വാങ്ങാം വില നോക്കി നിങ്ങളും കണക്കാക്കി നോക്കൂ എങ്ങനെയാണ് വില അഞ്ഞൂറ് രൂപ തകയണം അല്ലെ അഞ്ഞൂറ് രൂപ തകയണം അപ്പൊ അതിൽ ആദ്യം തന്നെ കർച്ചീഫ് അവിടെ കാണുന്നുണ്ട് അതിന് നാൽപ്പത് രൂപയുള്ളൂ ആ നാൽപ്പത് രൂപയുടെ കൂടെ മറ്റേത് വസ്ത്രമാണ് കൂട്ടുക നാനൂറ്ററുപത് രൂപയുടെ ഒരു വസ്ത്രം വേണം നാലേ ഉള്ളൂ നാനൂറ്ററുപതും നാൽപ്പതും അഞ്ഞൂറാവുക അല്ലേ അപ്പം നമ്മൾ ആ നാൽപ്പതിനെ വിടുകയാണ് കർച്ചീഫ് വേണ്ട നമുക്ക് ചുരിദാർ എടുത്ത് നോക്കാം ചുരിദാറിൻ്റെ വില മുന്നൂറ്റി അമ്പതാണ് മുന്നൂറ്റമ്പതിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ അഞ്ഞൂറാകുന്ന നോക്കണം മുന്നൂറ്റി അമ്പത് കൂടെ ഒരു അമ്പതും കൂടിയും കൂട്ടിയാൽ നാനൂറാണ് നാനൂറ് കൂടെ ഒരു നൂറും കൂടിയും കൂട്ടിയാൽ അഞ്ഞൂറായി അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു അമ്പതും ഒരു നൂറും അതായത് നൂറ്റമ്പത് രൂപയുടെ ഒരു വസ്ത്രം കൂടി വാങ്ങാം നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ ഉള്ളത് ബെഡ് ഷീറ്റാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ബിൽ വണ്ണിൽ ഇനം എന്നുള്ള ചുരിദാർ മുന്നൂറ്റമ്പത് ബെഡ്ഷീറ്റ് നൂറ്റമ്പത് എഴുതാം ഇനി രണ്ടാമത് മറ്റൊരു ഇനം തിരഞ്ഞെടുക്കാം അതിൽ നമുക്ക് ഷർട്ട് എടുക്കാം ഷർട്ടിന് ഇരുന്നൂറ് രൂപയാണ് വില ഇനി നമുക്ക് എത്ര രൂപയുടെ സാധനം കൂടി വാങ്ങാം അഞ്ഞൂറാവാൻ ഇരുന്നൂറ് കൂടെ നൂറ് കൂട്ടിയാൽ മുന്നൂറ് ഒരു നൂറും കൂടി കൂട്ടിയാൽ നാനൂറ് ഒരു നൂറും കൂടി കൂട്ടിയാൽ അഞ്ഞൂറ് അതായത് മൂന്ന് നൂറ് മുന്നൂറ് രൂപയുടെ ഒരു സാധനം നമുക്ക് വാങ്ങാം അതെന്താണ് ഇവിടെ ഉള്ളത് ടീ ഷർട്ട് ടീ ഷർട്ടിന് മുന്നൂറാണ് അപ്പോൾ ബില്ല് ടു ഇനം ഷർട്ട് ഇരുന്നൂറ് ടീഷർട്ട് മുന്നൂറ് ഓക്കെ ഇനി ഇതല്ലാതെ ഒന്നും കൂടി നമുക്ക് ഇതിൽ വാങ്ങാൻ സാധിക്കും സാരി സാരിക്ക് ഇവിടെ നാനൂറ്റി പത്ത് രൂപയാണ് വില നാനൂറ്റി പത്ത് കഴിഞ്ഞാൽ അഞ്ഞൂറാകാൻ എത്ര കൂട്ടണം നാനൂറ്റി പത്തിൽ കൂടെ പത്ത് കൂട്ടുക നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി എൺപത് നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് പത്ത് പത്ത് വീതം കൂട്ടുമ്പോൾ ഒമ്പത് പത്തുകളാണ് നമ്മൾ ഇതിൽ കൂട്ടിയത് ഒമ്പത് പത്ത് തൊണ്ണൂറാണ് അപ്പോൾ നാനൂറ്റി പത്ത് രൂപ സാരി പാവാട തൊണ്ണൂറ് അഞ്ഞൂറ് നമുക്കിവിടെ രണ്ട് ബില്ല് തയ്യാറാക്കാനുള്ളൂ ഇനി നമുക്ക് സ്റ്റാൾ മൂന്നിലേക്ക് പോയാലോ സംഖ്യാ സൗന്ദര്യം സ്റ്റാളിന് പേരൊക്കെ ഉണ്ട് ഈ അക്കങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് എഴുതാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്ന് മൂന്ന് രണ്ട് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ അക്കങ്ങൾ ഉപയോഗിച്ച് ഒരു തവണ മാത്രം ഉപയോഗിക്കണം എന്നിട്ട് എഴുതാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതി നോക്കാം സംഖ്യകൾ ഒന്ന് മൂന്ന് രണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ട് മൂന്ന് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രണ്ട് ഒന്ന് മൂന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് മൂന്ന് രണ്ട് ഒന്ന് മുന്നൂറ്റി ഇരുപത്തൊന്ന് മൂന്ന് ഒന്ന് രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് മൂന്ന് അക്കങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഒരേ ഒരു തവണ മാത്രം ഉപയോഗിച്ച് നമുക്ക് ആറ് സംഖ്യകൾ ഉണ്ടാക്കാം ഓക്കെ ഇനി ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് നൂറിന്റെ സ്ഥാനത്ത് വലിയ സംഖ്യ വരുന്നതാണ് വലിയ സംഖ്യ അല്ലേ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുന്നൂറ്റി പന്ത്രണ്ട് രണ്ടെണ്ണുണ്ട് ഇതിൽ ഏതാണ് വലുത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പോൾ എനിക്ക് കിട്ടിയ വലിയ സംഖ്യ എന്നുള്ളവിടത്ത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എഴുതുക ചെറിയ സംഖ്യ എന്നുള്ളടത്ത് നൂറ്റി ഇരുപത്തിമൂന്ന് തുക എന്റെ ഊഹം ഡാഷിനും ഡാഷിനും ഇടയിൽ തുക എന്ന് പറഞ്ഞാൽ വലിയ കിട്ടി സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക ഊഹിച്ച് പറയുക അതായത് മുന്നൂറ്റി ഇരുപത്തിയൊന്നും നൂറ്റി ഇരുപത്തിമൂന്നും കൂട്ടുമ്പോൾ ഏത് രണ്ട് സംഖ്യകളുടെ ഇടയ്ക്കുള്ള സംഖ്യയാണ് നമുക്ക് കിട്ടുക മുന്നൂറും നൂറും ഉണ്ട് അപ്പം നാനൂറ് എന്തായാലും ആവും അല്ലേ നാനൂറിനും പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ആണ് അപ്പോൾ ഒരു അമ്പതിൻ്റെ ഉള്ളിലാണ് വരിക അപ്പം നാനൂറിനും നാനൂറ്റി അമ്പതിനും ഇടയിൽ എന്നാണ് നമുക്കിവിടെ എഴുതേണ്ടത് നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ നോക്കൂ മുന്നൂറ്റി ഇരുപത്തൊന്ന് കൂട്ടണം നൂറ്റി ഇരുപത്തി മൂന്ന് ൂറ്റി നാൽപ്പത്തി നാല് കിട്ടും അല്ലെ അപ്പോൾ നമ്മൾ ഊഹിച്ചത് ശരിയായി അല്ലേ നാനൂറിനും നാനൂറ്റമ്പതിനും ഇടയിൽ എന്ന ഊഹം ശരിയാണ് ഇനി ഇതുപോലെ രണ്ട് മൂന്ന് നാല് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചാലോ അപ്പൊ ഏതൊക്കെ സംഖ്യ കിട്ടും എന്ന് നോക്കിയോ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും നമുക്ക് വലിയ സംഖ്യ വേഗം കണ്ടെത്താം കാരണം ഏറ്റവും വലിയ സംഖ്യ നൂറിന്റെ സ്ഥാനത്തിടുക അതായത് നാല് പിന്നെ പത്തിന്റെ സ്ഥാനത്ത് അതിൽ ചെറുത് മൂന്ന് ഒറ്റയുടെ സ്ഥാനത്ത് ഏറ്റവും ചെറുത് രണ്ട് അതായത് ഏറ്റവും വലിയ സംഖ്യ നാനൂറ്റി മുപ്പത്തിരണ്ട് ഇനി ചെറിയ സംഖ്യ കണക്കാക്കുമ്പോൾ നൂറിന്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ സംഖ്യ ഇതാ രണ്ട് പിന്നെ അതിനേക്കാൾ വലിയ സംഖ്യ പത്തിന്റെ സ്ഥാനത്ത് മൂന്ന് ഏറ്റവും വലിയ സംഖ്യ ഒറ്റയുടെ സ്ഥാനത്ത് നാല് ഇരുന്നൂറ്റി മുപ്പത്തി നാല് അത് കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ എത്രയാണ് നാനൂറ്റി മുപ്പത്തിരണ്ട് കൂട്ടണം ഇരുന്നൂറ്റി മുപ്പത്തി നാല് നാലും രണ്ടും ആറ് മൂന്നും മൂന്നും ആറ് രണ്ടും നാലും ആറ് കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ എത്രയാണ് അറുനൂറ്റി അറുപത്തി ആറ് ഇനി നമുക്ക് മൂന്ന് നാല് അഞ്ച് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചെഴുതിയാലോ വലിയ സംഖ്യ എത്രയാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അഞ്ച് നാല് മൂന്ന് വലുത് അതിലേക്ക് ചെറുത് അതിനേക്കാളും ചെറുത് അല്ലേ അതായത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ചെറിയ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആദ്യം ചെറുത് അല്ലെ മൂന്ന് പിന്നെ നാല് പിന്നെ അഞ്ച് അപ്പോൾ മുന്നൂറ്റി നാല്പത്തി അഞ്ച് ഇനി ഇത് കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് കൂട്ടണം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അഞ്ചും മൂന്നും എട്ട് നാലും നാലും എട്ട് മൂന്നും അഞ്ചും എട്ട് എണ്ണൂറ്റി എൺപത്തി എട്ട് കൂട്ടിയ തുക കൂട്ടിയപ്പോൾ കിട്ടിയ തുകയിലെ അക്കങ്ങളുടെ പ്രത്യേകത എന്താണ് ഒരു ഭാഗത്ത് സംഖ്യ നമ്മൾ കൂട്ടിയപ്പോൾ അറുന്നൂറ്റി അറുപത്തി ആറും മറുവശത്ത് എണ്ണൂറ്റി എൺപത്തി എട്ടും കിട്ടി എന്താണ് ഈ അക്കങ്ങളുടെ പ്രത്യേകത ഒറ്റയുടെയും പത്തിന്റെയും നൂറിന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ഒന്ന് തന്നെയാണ് അക്കങ്ങളെല്ലാം തുല്യമാണ് ആറ് 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 അറുനൂറ്റി അറുപത്താറ് എട്ട് 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 എണ്ണൂറ്റി എൺപത്തി എട്ട് അക്കങ്ങളെല്ലാം തുല്യമാണ് അടുത്തത് നോക്കൂ ക്രിയ ചെയ്യാതെ ഉത്തരം എഴുതൂ കണ്ടെത്തിയ രീതി പറയൂ ക്രിയ ചെയ്യാതെ ഉത്തരം എഴുതൂ അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഉത്തരം ഉത്തരവുണ്ടവിടെ മുന്നൂറ്റി പത്ത് കൂട്ടണം ഇരുന്നൂറ്റി മുപ്പത് സമം അഞ്ഞൂറ്റി നാൽപ്പത് ഇതിന്റെ രണ്ട് സംഖ്യകളുടെയും ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം പൂജ്യമാണ് പൂജ്യം 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 പിന്നെ ഈ മൂന്നും ഒന്നും നാല് എന്നവിടെ ഇട്ടിട്ടുണ്ട് അല്ലെ മൂന്നും ഒന്നും നാല് അതായത് മൂന്ന് എന്താണ് മൂന്ന് പത്ത് ഒന്ന് എന്താണ് ഒരു പത്ത് മൂന്നും ഒന്നും നാല് പത്ത് നാൽപ്പതാണ് അല്ലേ ഇനി മൂന്നും രണ്ടും അഞ്ച് അഞ്ച് നൂറ് അല്ലേ അഞ്ഞൂറ്റി നാൽപ്പത് അടുത്തത് നോക്കാം മുന്നൂറ്റി പതിനേഴ് കൂട്ടണം ഇരുന്നൂറ്റി മുപ്പത് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏഴും പൂജ്യവും ഏഴും പൂജ്യം എത്രയാണ് ഏഴ് അതവിടെ ടു പിന്നെ ഒരു പത്തും മൂന്ന് പത്തും നാല് പത്ത് അതായത് നാൽപ്പതാണ് നാൽപ്പതും അവിടെ നമ്മൾ മനസ്സിൽ വെക്കാം പിന്നെ മൂന്നും രണ്ടും അഞ്ച് അതായത് അഞ്ച് നൂറ് അഞ്ഞൂറ് അഞ്ഞൂറും നാൽപ്പതും ഏഴും അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് അഞ്ഞൂറും ും ഏഴും അഞ്ഞൂറ്റിനത്തി ഏഴ് അടുത്തത് മുന്നൂറ്റി പതിനഞ്ച് കൂട്ടണം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം അഞ്ചും ഒന്നുമാണ് അഞ്ചും ഒന്നും ചേർന്നാൽ ആറ് പത്തുകളുടെ സ്ഥാനത്തെ അക്കം എത്രയാണ് പത്തും മുപ്പതും അവിടെയും പത്തും മുപ്പതും തന്നെയാണ് അതായത് പത്തും മുപ്പതും നാൽപ്പത് നാൽപ്പത് കൂടെ ഈ ആറും കൂടി ചേർത്ത് നമുക്ക് അവിടെ എഴുതാം നാൽപ്പത്തി ആറ് ഇനി നൂറുകളുടെ സ്ഥാനത്തെ അക്കം കൂട്ടുക മൂന്നും രണ്ടും അഞ്ച് അഞ്ഞൂറ് അതായത് അഞ്ഞൂറും നാൽപ്പത്തി ആറും അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് അടുത്തത് എട്ട് കൂട്ടണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി എട്ട് കൂട്ടണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അതായത് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം എട്ടും രണ്ടും എട്ടും രണ്ടും ചേർന്നാൽ പത്ത് അതവിടെ വെക്കുക അടുത്തതായിട്ട് പത്തുകളുടെ സ്ഥാനത്ത് പൂജ്യം ഒന്നിലെ മുപ്പതും ആണ് നോക്കൂ മുന്നൂറ്റി എട്ടിലെ പത്തിൻ്റെ സ്ഥാനത്ത് പൂജ്യമാണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടിലെ മുപ്പതും ആണ് അപ്പോൾ ആ മുപ്പതും പൂജ്യവും മുപ്പത് തന്നെ ആദ്യത്തെ പത്തോ ഒറ്റകളുടെ സ്ഥാനം കൂട്ടിയപ്പോൾ കിട്ടിയ പത്ത് മുപ്പതും പത്തും നാൽപ്പത് ഇനി നൂറുകളുടെ സ്ഥാനത്ത് മുന്നൂറും ഇരുന്നൂറും അത് ചേരുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറും ആദ്യം കിട്ടിയ നാൽപ്പതും ചേർന്നാൽ അഞ്ഞൂറ്റി നാൽപ്പത് ഇങ്ങനെയാണ് നമ്മൾ ഈ കണക്ക് ക്രിയ ചെയ്യാതെ കണ്ടെത്തുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കണക്കൊക്കെ നന്നായി പഠിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ